പ്രിയ മാതാപിതാക്കളെ കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ ആശങ്കകൾക്കിടയിലും പ്രതീക്ഷയോടെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും പുതിയ വെളിച്ചം പകരുന്ന നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു। നമസ്കാരം। ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി വന്ന ഒരു സമയമാണ്। പക്ഷേ ഈ സമയത്ത് രക്ഷിതാക്കൾക്ക് ഉള്ള ഒരു ആശങ്കയാണ്, ഏത് പ്രായത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് എൽകെജി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ എടുക്കണം, ഇപ്പോൾ അഡ്മിഷൻ എടുക്കണോ, എൽകെജി കുട്ടികളെ ഒരു വർഷം കൂടെ എൽകെജിയിൽ ഇരുത്തണോ, യുകെജിയിലേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, അടുത്ത വർഷം എങ്ങനെയാണ് റെഗുലർ സ്കൂളിംഗ് ഉണ്ടാകുമോ, അപ്പോൾ അതില്ലെങ്കിൽ അഡ്മിഷൻസ് എടുക്കണോ, ഇങ്ങനെ തുടങ്ങി എൽകെജി ക്ലാസുകളിൽ ആദ്യമായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ അഡ്മിഷൻസിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻസ് രക്ഷിതാക്കൾക്കുണ്ട്। അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ വരാറുമുണ്ട്। അതിലേക്ക് എൻ്റെ ഒരു ചെറിയ നിർദ്ദേശം, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ടുള്ള ഒരു സജഷൻ ഞാനത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്। ഇങ്ങനൊരു സാഹചര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വന്നതാണ്। ആ സാഹചര്യത്തെ മറ്റെല്ലാ രീതിയിലും ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു। അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രം നമുക്ക് അനാവശ്യമായൊരു ആശങ്കയ്ക്ക് പ്രസക്തിയില്ല। ഇനി ഒരു വർഷം കൂടെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഓൺലൈൻ വിദ്യാഭ്യാസവുമായിട്ടാണ് പോകുന്നതെങ്കിലും പിന്നീടൊരു വർഷം കൂടെ വേണ്ടി വന്നാലും നമ്മൾ അതിനെ നേരിട്ടേ മതിയാകും। അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന ഈ സിസ്റ്റം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും അഭിമുഖീകരിക്കുക തന്നെ വേണം। നമ്മൾ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല। ഓരോ വർഷവും അവർക്ക് അവർ സ്കൂളിലേക്ക് കടക്കുന്ന പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും ഒരു അധ്യയന വർഷമാണ്, ഒരു അക്കാഡമിക് ഇയർ ആണ്। ആ ഒരു വർഷം നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ ജീവിത സാഹചര്യത്തിൽ, ജീവിത രീതിയിൽ, വളർച്ചയിൽ അതൊരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമുണ്ട്। കളിചിരികൾ വേണ്ട പ്രായമാണ്, പക്ഷെ ആ കളിചിരികളിലൂടെ പല പഠനങ്ങളും നടക്കേണ്ട പ്രായമാണ്। 4 വയസ്സാകുമ്പോൾ നമ്മൾ LKG കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്। ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നിരിക്കെ ആ ഒരു വർഷം കൂടെ കുട്ടികളെ വീട്ടിലിരുത്തി കഴിഞ്ഞിട്ട് അത് ഏത് രീതിയിൽ കുട്ടികൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല। അപ്പോൾ അധ്യാപകരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് വേണ്ട അറിവ് ലഭിക്കുമോ, അവർ പഠിക്കുമോ എന്നുള്ളതാണ്। തീർച്ചയായിട്ടും ഒന്നും നേടാതിരിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് കുറച്ചെങ്കിലും അവർ ഈ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നുണ്ട് എന്നുള്ളത്। നമ്മുടെ കുഞ്ഞുങ്ങൾ കാർട്ടൂൺ വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് നേരം ഒരുപാട് തവണ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരതിന് നിരന്തരം ഡെയിലി അത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് മാറുന്നത്, അതിപ്പോൾ ഇംഗ്ലീഷുള്ള വീഡിയോ ആണെങ്കിൽ അവർ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും। ഹിന്ദി വീഡിയോസ് ആണെങ്കിൽ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും। ആരും അർത്ഥമൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല, പക്ഷെ അവർക്ക് ആ വീഡിയോ കാണുന്നതിലൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് പിന്നെ പിന്നെ അവർ അതിലേക്ക് മുഴുകിച്ചേരുകയാണ്, ഇഴുകിച്ചേരുവാണ്। അതുപോലെ തന്നെയാണ് അധ്യാപകരുടെ വീഡിയോസ് അവർ ഡെയിലി കാണുന്നതിലൂടെ അവർ ആൽഫബറ്റിന്റെ സൗണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, അവർ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, മലയാളത്തിലെ അക്ഷരങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതൊരു പഠനം തന്നെയാണ്। അതുകൊണ്ട് ഒന്നും പഠിക്കുന്നില്ല, ഒന്നിനും സാഹചര്യമില്ല എന്ന് കരുതി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. LKGയിൽ അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് LKGയിൽ അഡ്മിഷൻ എടുക്കുക. അധ്യാപകരുടെ വീഡിയോസ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകാൻ. അധ്യാപകർ വീഡിയോ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവർ കാർട്ടൂൺ കാണുന്നത് പോലെ, ഒരു സ്റ്റോറി കാണുന്നത് പോലെ ഇൻട്രസ്റ്റോടുകൂടി അവർ കാണുന്നതുമായിരിക്കും അത്. പക്ഷേ നിർബന്ധമായിട്ടും വേണ്ടത് കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ അത് കണ്ട് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ രക്ഷിതാക്കളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്, നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. LKGയിൽ പഠിച്ച കുട്ടി UKGയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഒരു പരിധിവരെ തീരെ അത് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ, എല്ലാ കുട്ടികളും റെഗുലർ ക്ലാസ്സുകളിൽ പോലും പൂർണ്ണമായും പഠിക്കണമെന്ന് നിർബന്ധമില്ല, അപ്പോഴും നമ്മൾ LKGയിൽ റിപ്പീറ്റ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെയൊരു സാഹചര്യമാണ് എങ്കിൽ
എ തൊട്ട് സെഡ് വരെയുള്ള ലെറ്റേഴ്സ് തിരിച്ചറിയാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എങ്കിൽ, 1 to 10 വരെ കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഒരു വർഷം കൂടി അവരെ റിപ്പീറ്റ് ചെയ്യിക്കാം. പക്ഷെ ആ വർഷം ഇങ്ങനെ തന്നെ പോകുന്നതിൽ അർത്ഥമില്ല. അവിടെ രക്ഷിതാക്കളുടെ മേൽനോട്ടം, നിങ്ങളുടെ ഗൈഡൻസ്, സൂപ്പർവിഷൻ, അത് കുറച്ചും കൂടെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും പഠന പ്രശ്നങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ് കുട്ടികൾക്കുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ കുട്ടികളെ യു കെ ജിയിലേക്ക് അഡ്മിറ്റ് ചെയ്യണം. അവിടെ അധ്യാപകർ ഇതേ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇന്ന് നമ്മൾക്ക് സാധ്യമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതാണ്. അതിലൂടെ അവർ പഠിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എഴുത്തിന് പ്രാധാന്യം കുറയ്ക്കുക. ഈ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ റൈറ്റിംഗ് ചെയ്യിക്കുന്നത് പോലെ രക്ഷിതാക്കൾക്ക് ചെയ്യിക്കാൻ സാധിക്കണമെന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് വായന, ഐഡന്റിഫിക്കേഷൻ, റീഡിംഗ്, റീസണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ രീതികൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു മാസമോ 2 മാസമോ അവരെ റൈറ്റിങ്ങിന് പ്രിപ്പയർ ചെയ്യിച്ചാൽ, അവർ സ്കൂളിലേക്ക് വരുമ്പോൾ പ്രിപ്പയർ ചെയ്യിച്ചാൽ അവരുടെ റൈറ്റിംഗ് ഓക്കെ ആകുന്നതാണ്. ഒരു വർഷം പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. അനാവശ്യമായ കാരണം കൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. അവരുടെ സ്കൂൾ കാലഘട്ടം എൽ കെ ജിയിലെ ആരംഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തുക. അതിലെ അത് വായിപ്പിക്കാനും അതിലെ എക്സസൈസ് ചെയ്യിക്കാനും ഒക്കെ രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് സഹകരിക്കുക. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. വീട്ടിലിരുന്ന് അവരുടെ ഡെയിലി ഹാബിറ്റുകൾ വരെ മാറിപ്പോയി എന്ന് രക്ഷിതാക്കൾ നമ്മളോട് പരാതിപ്പെടുന്നു, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നു. എഴുന്നേൽക്കുന്ന സമയം, കിടക്കുന്ന സമയം, ഭക്ഷണ രീതികൾ, മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതി, സംസാരം, എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും അധ്യാപകരുമായി ഇടപഴകുമ്പോൾ ഇതിനെല്ലാം ഒരു ചിട്ടയുണ്ടാകും. അധ്യാപകരുടെ ഗൈഡൻസ് കുട്ടികൾ പൂർണ്ണമായും ഉൾക്കൊള്ളും. അവർ പാഠഭാഗങ്ങൾ, കഥകൾ, റൈംസ്, ഇതെല്ലാം അവർക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനും സാധിക്കും. എത്രത്തോളം രക്ഷിതാക്കൾ അധ്യാപകരാകാൻ ശ്രമിച്ചാലും അത് നമ്മുടെ കുട്ടികൾ അംഗീകരിക്കണം എന്നുമില്ല. അപ്പം അതുകൊണ്ട് 10 മിനിറ്റോ 5 മിനിറ്റോ ഒരു വീഡിയോയിലൂടെ കാണുന്ന ഒരു ടീച്ചറുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതെൻ്റെ നിർദ്ദേശം മാത്രമാണ്, അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ക്ലാസ് മുറിയിൽ ഈ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളിൽ പോലും കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് സ്കൂളിലേക്ക് വരാനുള്ള ടെൻഡൻസിയും താല്പര്യവും കൂടുകയാണ്. അപ്പോൾ അവർ പഠനത്തെ അറിയട്ടെ. ഈ ഒരു ഒരു ലേണിംഗ് വേൾഡിലേക്ക് അവർ അവരുടെ മനസ്സ് തിരിക്കട്ടെ. അതിനെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുത്. കൃത്യസമയത്ത് തന്നെ അവർ സ്കൂളിങ്ങിൻ്റെ ഭാഗമായി മാറട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഏത് സാഹചര്യമുണ്ടായാലും അതിനെ നേരിടാനുള്ള കഴിവും ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഓൺലൈനായിട്ടാണെങ്കിലും മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.